ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ബീറ്റർ ഓവൻ ഒന്നുമില്ലാതെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കി കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാനിവിടെ ബീറ്റർ ഓവൻ ഒന്നും യൂസ് ചെയ്യാതെ മിക്സിയിലാണ് കേട്ടോ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം തന്നെ ഈ ഒരു കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം ഒന്ന് പ്രീഹീറ്റ് ചെയ്തിടണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു വലിയ അലൂമിനിയത്തിൻ്റെ പാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ 1 ഇഞ്ച് കനത്തിൽ മണലിട്ട് കൊടുത്തിട്ടുണ്ട്. മണലില്ലാന്നുണ്ടെങ്കിൽ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കാം. ഇനി കേക്കിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അതിന് വേണ്ടി ഒരു ബൗളിൻ്റെ മുകളിൽ അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് മൈദയാണ് ഇട്ടിട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 1 നുള്ള് ഉപ്പും 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. 3 പ്രാവശ്യം അരിച്ചെടുക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ 1 പ്രാവശ്യം അരിച്ചെടുത്തിട്ട് ഇതുപോലെ വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഈ ഫ്ലോർ ഒന്ന് മാറ്റി വെക്കാം. ഇനി ഒട്ടും വെള്ളമൊന്നുമില്ലാത്ത ഡ്രൈ ആയിട്ടുള്ള മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 എഗ്ഗ് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10 സെക്കൻഡ് ഇതൊന്ന് അടിച്ചെടുക്കാം. ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ മിക്സിയുടെ ജാർ ഒരിക്കലും ചൂടാകാനായിട്ട് പാടില്ല കേട്ടോ. അതായത് നിങ്ങൾ 10 സെക്കൻഡിൽ കൂടുതൽ ഇത് അടിക്കാൻ പാടില്ല. ഇപ്പോൾ എഗ്ഗ് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1 കപ്പ് പൗഡർ ഷുഗർ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും 1 10 സെക്കൻഡ് കൂടി ഇതൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഷുഗർ ചേർത്തിട്ട് എഗ്ഗ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും 1 10 സെക്കൻഡ് കൂടി ഇതൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ എഗ്ഗ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി എഗ്ഗ് മിക്സിയിലേക്ക് അരിച്ച് വെച്ചിട്ടുള്ള ഫ്ലോറിൽ നിന്ന് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് മെല്ലെ മെല്ലെ ഫോൾഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി 1/2 കപ്പ് നല്ല തിളച്ച പാലാണ് കേട്ടോ എടുക്കേണ്ടത്. അങ്ങനെ പിന്നെ പാലും ഫ്ലോറും ഇടവിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഫ്ലോർ മുഴുവനായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്ലോർ മുഴുവനും ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഞാൻ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കേക്ക് ബാറ്റർ മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത ശേഷം കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇനി കേക്ക് ടിന്ന് ഈ ഒരു പാത്രത്തിലേക്ക് ഇറക്കി വെച്ചിട്ട് ഇത് അടച്ച് വെച്ചിട്ട് 30 to 35 മിനിറ്റ് വരെ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിൽ ഇതുപോലെ വെയിറ്റ് ഉള്ള എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ 30 മിനിറ്റ് കഴിയാതെ ഇത് ഒരിക്കലും തുറന്ന് നോക്കാൻ പാടില്ല. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. 35 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ ഈ ഒരു പാത്രം തുറന്ന് നോക്കിയിട്ടുള്ളത്. ഇനി കേക്ക് കുക്കായോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഒന്നിങ്ങനെ കുത്തി നോക്കാം. അപ്പോൾ ഈ ഒരു ടൂത്ത് പിക്ക് ഇപ്പോൾ നല്ല ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഉള്ളൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇത് കേക്ക് ചൂടാറാനായിട്ട് പുറത്തേക്ക് ഒന്ന് മാറ്റി വെക്കാം. ഇനി ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കുക്കായോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ അതുമല്ല എന്തെങ്കിലും ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കുക്കായിട്ടുണ്ടാവില്ല. അപ്പോൾ വീണ്ടും അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് വേവിച്ചാൽ മതി. ഇപ്പോൾ കേക്കൊക്കെ കൂടെ നല്ലപോലെ തന്നെ ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് 10 ടേബിളിൻ്റെ മുകളിൽ ഒരു കേക്ക് ബേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ നടുവിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ട് 1st ലെയറായിട്ട് 1 പീസ് കേക്ക് വെച്ച് കൊടുക്കാം. ഇതിന് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തതിന് ശേഷം മുകളിലായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം.
ഇനി ലെയറിലായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റും ചോപ്പ് ചെയ്തിട്ടുള്ള ചെറീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ ബാക്കി ലെയർ കേക്കും ചെയ്തെടുക്കാം. ഇപ്പോൾ ലാസ്റ്റ് പീസ് കേക്കും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനെയും ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തതിന് ശേഷം മുകളിലും സൈഡിലും കുറച്ച് ക്രീം കൊടുത്തിട്ട് കേക്കൊന്ന് ക്രംബ് കോട്ട് ചെയ്തെടുക്കാം. കേക്ക് ക്രംബ് കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് ഒന്ന് സെറ്റ് ആകാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. അങ്ങനെ പിന്നെ 10 മിനിറ്റിന് ശേഷമാണ് കേക്ക് ഞാൻ പുറത്തെടുത്തിട്ടുള്ളത്. ഇനി കേക്കിന് മുകളിലും സൈഡിലൊക്കെ കുറച്ച് കട്ടിയിൽ തന്നെ ക്രീം കൊടുത്തിട്ട് കേക്ക് നന്നായിട്ടൊന്ന് ഫിനിഷ് ആക്കിയെടുക്കാം. ഇപ്പോൾ കേക്കൂടെ ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കേക്കിൻ്റെ ചുറ്റിലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി കേക്കിൻ്റെ മുകളിൽ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ചെറിയൊരു ഡെക്കറേഷനാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത്. ഇനി ഈ ഡെക്കറേഷൻ്റെ മുകളിലെല്ലാം ഓരോരോ ചെറീസ് കൂടി വെച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി കേക്കിൻ്റെ വെയിറ്റ് ഒന്ന് നോക്കാം. 1 kg 197 grams ആണ് കേട്ടോ കേക്കിൻ്റെ വെയിറ്റ് വരുന്നത്. ഇനി ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് കേക്ക് സെറ്റ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരമായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.